നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ ഈവനിങ് വ്ളോഗില് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വട്ട ഇതാക്കാൻ വേണ്ടി പോകണം, കുറേ ചെറിയ ദൂരം നടക്കാനുണ്ട്. അതേ ശ്രീകുട്ടി തൊപ്പിയൊക്കെ വെച്ച് അവൾക്ക് തലവേദന എടുക്കണം, വെയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേ തൊപ്പിയും വെച്ചിട്ട് എനിക്ക് വരണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ട് അവൾ വന്നോ എന്ന് പറഞ്ഞിട്ട് അവൾ തൊപ്പിയൊക്കെ വെച്ച് വന്നു. അവിടെ കുഞ്ഞാറ്റ ദേ വാക്കാത്തിയും പിടിച്ചോണ്ട് തന്നെ നടക്കുന്നുണ്ട്. അച്ഛനും ശ്രീകുട്ടിയും കൂടി ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി. അച്ഛനും അമ്മയും കൂടി അവിടെ ഇത് ഒരമ്പലാണ്. എന്താ പറയാ, നായന്മാരുടെ അമ്പലമാണ് ഇത്. ഇത് വാരനാട്ട് മുല്ലിക്കൽ ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിന്റെ പേര്. ഇത് പഴയ എൻട്രൻസ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിറയെ പുല്ലും അതൊക്കെ വന്നതുകൊണ്ട് ഇവരെ എൻട്രൻസ് അപ്പുറത്തെ വഴി കൂടെ ആക്കിയായിരുന്നു. ആ പൂവർച്ച അമ്പലത്തിൽ പോയപ്പോ ഞാൻ ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയപ്പോ ഫോട്ടോ ഈ പൂവിന്റെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഒരു എന്താ പറയാ എലയിൽ വെള്ളത്തുള്ളി, അതുപോലെ വെള്ളത്തുള്ളിയോ വെളുത്തുള്ളിയോ വെളുത്തുള്ളിയല്ല എലയുടെ മുകളിൽ ഒരു കുഞ്ഞു കുഞ്ഞു അത് ഈ വീഡിയോയില് ഇടുന്നതായിരിക്കും. അത് കയ്യില് ഇതിലുണ്ടെങ്കിൽ ഇട്ടുതരാം. ഏയ് പിന്നെ ഞാനൊരു സംഭവം കാണിച്ചുതരാട്ടോ. ഇതുണ്ടോ, ഇതെന്ത് സാധന, ഇതെന്ത് സാധന, ഇതെന്താ സാധനം അറിയാവുന്നവരൊന്ന് കമന്റ് ഇടണം കേട്ടോ. ഇതെന്താ സാധനം എനിക്കറിയാൻ പാടില്ല. ചെറിയ അച്ഛന്മാരെ അടുത്ത് ചോദിച്ചാൽ അച്ഛമ്മ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് 5 മിനിറ്റ് തന്നാ മതി അച്ഛമ്മ അപ്പോഴത്തേക്കും ആൻസർ പറഞ്ഞു. ഇത് എന്താ പറയുക, ചെറിയൊരു ചെറുപഴത്തിന്റെ ഒക്കെ ഏകദേശം ഷേപ്പ് ഉണ്ട്. കോവയ്ക്കല്ല, ചെറുപഴ മറ്റേ പഴത്തിന്റെ ചെറിയൊരു ഷേപ്പ്, വള്ളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ, ഇത് നമ്മള് നേരത്തെ ഒരു വീഡിയോയിൽ ഈവനിങ് വീഡിയോയിൽ കാണിച്ചായിരുന്നു. എന്താ സംഭവം, ഇല പക്ഷെ വഴുതനങ്ങടേക്ക് ഒരു ഇല പോലെയാണ് കാണണേ. അപ്പൊ അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ബോക്സ് തരണം കേട്ടോ. എവിടെ ഏതെന്താ, പിന്നെ ഇവിടെ ഒരു ആ സൈഡിൽ കണ്ടോ അവിടെ ഒരു മീൻ പിടിക്കാൻ വേണ്ടി വല ഇട്ട് വെച്ചായിരുന്നു. അപ്പൊ ഞാനും അച്ഛനും കൂടി ശ്രീകു വാ ഇടക്കിടക്ക് വരാറുണ്ട്. അപ്പൊ ഒരു പിന്നെ കളറ് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ഇച്ചിരി മൂക്കുമ്പോ കളറ് മാറുന്നുണ്ട്. ചെലപ്പോ ഇത് പൂവിന്റെ. ഞാനും അച്ഛനും കൂടി ഇവിടെ മീൻ പിടിക്കാൻ, കഴിഞ്ഞ ഒരു ദിവസം മീൻ പിടിക്കാൻ ഇവിടെ ഒരു തോടുണ്ട്, അവിടെ മീനുണ്ടോ എന്ന് നോക്കാൻ വന്നതായിരുന്നു. പെട്ടെന്ന് ഒരു മയിലേ ഇവിടെ നിന്ന് പറന്നങ്ങോട്ട് ഈ സൈഡില് പോയിന്നേ, അതിനെ നോക്കി കിട്ടിയില്ല. അപ്പൊ ഞാൻ ആ തോട് കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നോക്കി കുറെ വികസനങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ തോട്ടിൽ നിന്നാണ് നമ്മൾ മീൻ പിടിച്ചത്. അവിടെ 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 രണ്ടെണ്ണം ഉണ്ട് മീൻ. ശ്രീകോ കണ്ടില്ല അച്ഛേ, അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നോണ്ടായില്ലല്ലോ. ശ്രദ്ധിച്ചോ, ഞാൻ അപ്പോഴത്തേക്ക് ഒന്ന് പോയി നോക്കാന്നോ ചെയ്യാന്ന് വേണം. സ്ഥലം കാണാൻ പറ്റില്ലല്ലേ. ഇതാണ് നമ്മൾ നേരത്തെ ഒരു ഇത് പാടത്ത് അന്ന് ഈവനിങ് വ്ളോഗില് കപ്പയെല്ലാം
കപ്പയെല്ലാം വളർന്നിട്ടിരിക്കുന്നു. ഇപ്പൊ രണ്ടാമത് കപ്പ നട്ടു, ഇങ്ങനെയായിട്ട് തുടങ്ങി. ഞങ്ങളുടെ അറ്റം വരെ ഉണ്ട് കേട്ടോ കപ്പ നട്ടു. ഈ സാധനങ്ങൾ അവളുടെ വായന ഇവിടുന്ന് പോകും. ഇതൊക്കെ ഉണ്ട്, സംഗതി ഒക്കെ ഉണ്ട്. നമ്മള് ഇപ്പുറത്തെ വഴി കൂടെ ഇറങ്ങാന്ന് വിചാരിച്ച, പക്ഷെ അതിലെ കൂടെ നിറച്ചും എന്താ പറയാ കാട് പോലെ കിടക്കണം, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. എന്നിട്ടത് ഇതിവിടത്തെ ആൾക്കാരുടെ ആൾക്കാർ ഇവിടെ എന്താ പറയാ വിൽക്കാൻ വേണ്ടി അല്ലടി, പാട്ടത്തിനടുത്തേക്കണ ആൾക്കാർ ഇവിടെ ഇടവളിയായിട്ട് വാഴക്കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് വാഴക്കൊല ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി തോന്നുന്നു, ഇരയെ കൂടെ ശരിക്കും നോക്കിയിട്ടുണ്ട്. കൊലയൊക്കെ പഴുത്തു പഴുത്തു, അപ്പൊ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഒരു പാള എടുക്കണം, നമുക്ക് ഇത് കൊണ്ടുപോവാം. എനിക്ക് ഇത് വെച്ച് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടം. എന്റെ കാലും കഴിഞ്ഞ കൊതുങ്ങി ഇറങ്ങണി. ചെരുപ്പ് മാറ്റിക്കേ, നമ്മള് വലിച്ചൊക്കെ കഴിഞ്ഞു. നമ്മള് വാക്കത്തിലി അപ്പൊ നമ്മള് പാളയിലൊക്കെ കളിച്ച് നമ്മള് വട്ട പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് ജാതിത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ പോണേ. ഞങ്ങളുടെ പിന്നെ ദേ ഈ ഒരു കോലി ഉണ്ടോ, ഇത് ജാതിക്ക പറിക്കാൻ വേണ്ടിട്ട് ഒരു ഇവരെടുത്ത് വെച്ചേക്കുന്നതാണേ. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോണ്ടത്, നമുക്ക് അങ്ങോട്ട് പോവാം. കുരുന്ന് ചാരിക്ക എടുത്തിട്ട് ആ ചാരിക്ക അയാളുടെ തോല് കളയുക, ആ തോല് കളഞ്ഞിട്ട് ഉപ്പിലിട്ടിരിക്ക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാരിക്കായ എടുത്തിട്ട് അധികം മുക്കാത്ത പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു കേട്ടോ. ഉണ്ടോ ഇതൊരൊറ്റ ഇതായിട്ടാണ് നിക്കണേ. അടിയില് പച്ചയും മുകളിലിങ്ങനെ മഞ്ഞ ഒരു ഓറഞ്ച് കളറ് ആയിട്ടാണ്. ഇതെന്താണ്, ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ഇടണേ. ഓക്കെ, ഇത് കുറെ സ്ഥലത്തുണ്ട് കേട്ടോ. അല്ലേ അവിടെ എണ്ണം വളർന്നുണ്ട്, ഇതിപ്പോ പോയി പോയി തീർന്നു. നമ്മള് ജാതിത്തോട്ട് ജാതി
ഇഡ്ലി ഇല്ലിത്തോട്ടത്തിലെത്തി. യെസ്, ഇതാണ് ഞങ്ങൾ വെട്ടിക്കൊണ്ട് വരാൻ പോകുന്ന മുള ഇല്ലി. അപ്പൊ മുട്ടാളെ സെറ്റപ്പ് നോക്കാം. മുള വെട്ടാണ്. ആള് വെട്ടാൻ എക്സ്പേർട്ട് ആണ്. വെട്ടും, കേക്കും വെട്ടും. മാറിക്കിട്ട് മാറിക്കിട്ട് മുത്തേ അവിടെ നിക്ക്. പിള്ളേരൊക്കെ അവർ സൈഡിലാക്കിയിട്ടുണ്ട്. ഇനി വെട്ടിപ്പോ വീഴും. വീണോ? ഇച്ചിരി ടാസ്ക് ആണ് തോന്നുന്നത്. ഈ മേലില് ഇല്ലി കൊമ്പ് ഒക്കെ നോക്കിട്ടാണ് പൊരുതി പൊരുതി വലിക്കുകയാണ്. വലിച്ചതേ വലിച്ചു. യെസ് യെസ്, ഫൈനലി നമ്മൾ ലക്ഷ്യ ഡേ കണ്ടിരിക്കണതേ നമുക്കുള്ള കോലെ. ഇനി ഇതൊക്കെ ഒന്ന് ചെത്തി മിനുക്കി എടുക്കണം. പാളിതേ ചെത്തി മിനുക്കി എടുക്കാണ്. അതിനൊന്നും കുത്താൻ പാടില്ല, പാമ്പ് ഇറങ്ങി വരും. ഇതൊക്കെ ഇനി അതിന്റെ കൈയൊക്കെ റെഡിയാക്കി എടുക്കണം. ഞാൻ പറ്റട്ടെ, ഞാൻ പറ്റട്ടെ. നീ ചോത്ത് കൊടുക്ക. അപ്പൊ നമ്മള് പൊക്കി കൊണ്ട് പോവാണ്. എവിടെ നിന്ന് തിരി? ഗോ ഗോ ഗോ. അപ്പൊ ഞങ്ങളിതേ പോവാണ് കേട്ടോ ഗൈസ്. ഒരു വേണ്ടി പോവല്ലേ.